ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, നാം എല്ലാവരും ഒരു പുതിയ വർഷത്തിന് വേണ്ടി കാത്തിരിക്കുകയും ഒരുങ്ങുകയും ചെയ്യുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. കാരണം 2021 പല കാര്യങ്ങളും ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ചിലപ്പോൾ ഒന്നും തന്നെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല. ചിലർക്കൊക്കെ ചിലതെല്ലാം നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും. ഇനിയും ഒരു വർഷം നമ്മുടെ മുമ്പിലേക്ക് ദൈവം ഇട്ടുതരാൻ തുടങ്ങുകയാണ്. നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങുകയാണ്. പലരും വന്ന് പങ്കുവെച്ചു, ചേച്ചി പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നില്ല, പേഴ്സണൽ പ്രെയർ പോലും മുഴുവനാക്കാൻ പറ്റുന്നില്ല, ആകെ പ്രശ്നമാണ്, ഒരു പ്രാർത്ഥന തുടങ്ങാൻ പോലും പറ്റാതെ, ഇതെന്തൊരു തട്ടിപ്പാണ്. ചിലർ പറഞ്ഞു, എപ്പോഴും ജോലി തിരക്ക് തന്നെ, എങ്ങനെ നോക്കിയാലും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ചിലർക്ക് വളരെ നന്നായി പ്രാർത്ഥിക്കാൻ പറ്റാറുണ്ട്. ഈ വർഷം മുഴുവൻ ഇങ്ങനെയൊക്കെ പോയി, എന്താ ചെയ്യുക? പ്രിയ കൂട്ടുകാരെ, വിഷമിക്കേണ്ട. യെശയ്യാ 65:17 ഇങ്ങനെ പറയുന്നു, ഇതാ ഞാൻ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, പൂർവകാര്യങ്ങൾ അനുസ്മരിക്കുകയോ അവ മനസ്സിൽ വരികയോ ഇല്ല. പ്രിയ കൂട്ടുകാരെ, കഴിഞ്ഞു പോയത് ഒരിക്കലും ഓർക്കുകയോ അത് മനസ്സിൽ വരികയോ ഇല്ല എന്നാണ് സൃഷ്ടാവായ ദൈവം പറയുന്നത്. നമുക്ക് ആശ്വസിക്കാം. നമ്മെക്കൊണ്ട് പറ്റാത്തത്, ചെയ്യാൻ കഴിയാത്തത് ഓർത്ത് നമ്മെ വിധിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ദൈവം ഇങ്ങനെയാണ് നോക്കുക, ഒരു കാര്യം ചെയ്യാൻ നീ എന്തുമാത്രം ശ്രമിച്ചു എന്നത് വലിയ പ്രാധാന്യമാണ്, പ്രാധാന്യമുള്ള കാര്യമാണ്. എന്തുമാത്രം വിജയിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നതിലല്ല, ഒരു കാര്യം നടപ്പിലാക്കാൻ നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെട്ടു, എന്തുമാത്രം ശ്രമിച്ചു, നമ്മുടെ മനസ്സിൽ എന്തുമാത്രം ആഗ്രഹമുണ്ടായിരുന്നു, ഇതാണ് ദൈവം നോക്കുക. അത് പൂർണ്ണതയിലെത്തിക്കാൻ കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളത് അത് നമ്മെക്കൊണ്ട് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അത് ദൈവം വിചാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. പക്ഷേ നമുക്ക് ആഗ്രഹമുണ്ടോ? ജോയൽ 2 പറയുന്നുണ്ടല്ലോ, നിൻ്റെ ഹൃദയമാണ് കീറേണ്ടത്, വസ്ത്രമല്ല. ഞാൻ നിൻ്റെ ഹൃദയം നോക്കും, ഇന്ന പ്രാർത്ഥന ചെല്ലണമെന്ന്, ഇന്ന സൽപ്രവൃത്തി ചെയ്യണമെന്ന് നീ എന്തുമാത്രം ആഗ്രഹിച്ചു, അതിന് എന്തുമാത്രം പ്രയത്നിച്ചു, കഷ്ടപ്പെട്ടിട്ടും നടന്നില്ല. അങ്ങനെയെങ്കിൽ നീ അതോർത്ത് വിഷമിക്കേണ്ട എന്നാണ് ഈശോ പറയുന്നത്. ഈ പുതുവർഷത്തിൽ നമുക്ക് ഒരുങ്ങാം, നമ്മുടെ ഹൃദയങ്ങളെ പുതിയ വർഷത്തിന് വേണ്ടി നമുക്ക് ഒരുക്കാം. നമ്മുടെ ജീവിതമാണ് പ്രാർത്ഥന. നിങ്ങളെല്ലാവരും കേട്ട് കാണും ഈയൊരു അനുഭവ കഥ. ഒരു നിശബ്ദത നിറഞ്ഞ ഒരു സെമിനാരി. അവിടുത്തെ റെക്ടറോട് ഒരു സർക്കസുകാരൻ വന്നു പറഞ്ഞു, ഞങ്ങൾ തെരുവിൽ സർക്കസ് നടത്തുന്നവരാണ്, വിജാതീയരുമാണ്, എങ്കിലും ഇവിടെ കുറച്ച് ദിവസം താമസിക്കാൻ ഒരല്പം ഇടം തരുമോ? റെക്ടറച്ചൻ പറഞ്ഞു, സെമിനാരിയുടെ ഒരു ഭാഗത്ത് ടെൻ്റ് അടിച്ച് താമസിച്ചു കൊള്ളാൻ, നിയമങ്ങൾ അനുസരിക്കണമെന്നും പറഞ്ഞു, കാരണം ഇതൊരു സെമിനാരിയാണ്. അങ്ങനെ ധാരാളം സ്ഥലമുള്ളൊരു സെമിനാരി, ഒരു ഭാഗത്ത് ഇവർ താമസിച്ചോട്ടെ, ഉപജീവനമാർഗമല്ലേ,
എന്ന് കരുതി അച്ഛൻ സ്ഥലം കൊടുത്തതാണ്. ഒരു ദിവസം വൈകുന്നേരം അച്ഛൻ റൂമിലിരിക്കുമ്പോൾ രണ്ട് വൈദിക വിദ്യാർത്ഥികൾ വന്നു പറഞ്ഞു, അച്ഛ നമ്മുടെ ഗ്രോട്ടോയിൽ നോക്കി ആ സർക്കസുകാരൻ എന്തൊക്കെയോ കാണിച്ച് നമ്മുടെ മാതാവിനെയും ഉണ്ണിയെയും അപമാനിക്കുന്നു. അച്ഛൻ വേഗം ചെന്ന് നോക്കി. ആ സർക്കസുകാരനും കുടുംബവും മാതാവിൻ്റെ മുമ്പിൽ നിന്ന് എന്തൊക്കെയോ കാണിക്കുന്നു. കുട്ടികൾ പറഞ്ഞത് ശരി തന്നെയാണ് എന്ന് അച്ഛന് മനസ്സിലായി. അച്ഛന് ദേഷ്യം വന്നു. അമ്മയുടെ മണ്ണിൽ ഇടം കൊടുത്തപ്പോൾ അമ്മയെ അപമാനിക്കുന്നോ? ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അയാളുടെ കൂടെ ഒരു കുട്ടി കൂടെ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ഒന്നും കൂടി സൂക്ഷിച്ചു നോക്കി. നോക്കിയപ്പോൾ അവരുടെ കുട്ടിയല്ല, നല്ല ഒരു കുട്ടി, ഉണ്ണീശോയെ പോലെയുണ്ട് കാണാൻ. പെട്ടെന്ന് ഒരു പ്രചോദനം കിട്ടി അച്ഛൻ ഗ്രോട്ടോയിലേക്ക് നോക്കി. അവിടെ നോക്കിയപ്പോൾ ഉണ്ണീശോയില്ല. സർക്കസുകാരനും ഉണ്ണിയും കാണിക്കുന്നത് നോക്കി കൈകൊട്ടിച്ചിരിക്കുന്ന ഒരു സ്ത്രീ. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് മാതാവിൻ്റെ രൂപമാണ്. കാരണം ഗ്രോട്ടോയിൽ വെച്ചിരിക്കുന്നത് മാതാവിൻ്റെയും ഉണ്ണിയുടെയും രൂപമായിരുന്നു. അച്ഛൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ വെച്ചിരിക്കുന്ന സ്ഥാനത്ത് മാതാവിനെയും ഉണ്ണിയെയും കാണാനില്ല. സർക്കസുകാരൻ്റെ കൂടെ നിന്ന് കളിക്കുകയാണ് ഉണ്ണി. അത് നോക്കി കൈകൊട്ടി ചിരിച്ചുകൊണ്ട് അപ്പുറത്ത് മാതാവിൻ്റെ രൂപവും. പ്രിയ കൂട്ടുകാരെ, അച്ഛൻ മനസ്സിൽ വിചാരിച്ചു, ഇവിടെ എന്താണ് നടക്കുന്നത്? എന്തായാലും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അച്ഛൻ അദ്ദേഹത്തെ പോയി കണ്ടു. എന്നിട്ട് ചോദിച്ചു, നിങ്ങളെന്താണ് ഇവിടെ ചെയ്യുന്നത്? അയാൾ വളരെ എളിമയോടെ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ പോലെ പ്രാർത്ഥനയൊന്നും അറിയില്ല ഫാദർ. ഈ സർക്കസ് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന. അതുകൊണ്ട് ഞാൻ ഈ ഉണ്ണിയെ കളിപ്പിക്കാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കറിയാവുന്ന സർക്കസ് കാണിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛനൊന്ന് ഇരുന്ന് ചിന്തിച്ചു, ഉണ്ണി വന്നതും അമ്മ കൈകൊട്ടിച്ചിരിക്കുന്നതുമൊന്നും അദ്ദേഹം കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആ കൊച്ചു ജീവിതത്തിൽ സർക്കസാണ് ആൾക്കറിയുള്ളൂ. ആ അറിയുന്ന കാര്യം ആ അമ്മയുടെയും മോൻ്റെയും മുമ്പിൽ പ്രകടിപ്പിക്കുകയാണ്. അത് കാണിക്കുകയാണ് സർക്കസ്. ഇതാണ് എൻ്റെ ജീവിതം. അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് അമ്മയുടെയും ഉണ്ണിയുടെയും മുമ്പിൽ കാഴ്ചവെക്കുന്നത്. പക്ഷേ റെക്ടറച്ചന് വാചാലതയോട് പ്രസംഗിക്കാനും നല്ല നല്ല പ്രാർത്ഥനകൾ ചൊല്ലാനും പഠിപ്പിക്കാനും അറിയുന്ന ആളാണ്. അതുകൊണ്ട് ഈ ഗോഷ്ഠികൾ ഇങ്ങനെ കാണിക്കുന്നത് അച്ഛനെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. ഇദ്ദേഹത്തിൻ്റെ മറുപടി കേട്ടപ്പോൾ അച്ഛൻ ഇരുന്ന് ചിന്തിച്ചു, ചിട്ടപ്പെടുത്തിയ പ്രാർത്ഥനയല്ല, സ്വന്തം ജീവിതം കൊടുക്കലാണ് പ്രാർത്ഥന. എഴുതി വെച്ച എണ്ണിത്തിട്ടപ്പെടുത്തിയ പ്രാർത്ഥനകളല്ല, സ്വന്തം ജീവിതം എളിമപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യലാണ് പ്രാർത്ഥന. അന്ന് രാത്രി അച്ഛൻ്റെ മുറിയിലിരുന്ന് അച്ഛൻ ധ്യാനിച്ചു. ഇന്നലെ വരെ ഞാൻ വിചാരിച്ചത് തെറ്റായിരുന്നു.
ഇതാണ് പ്രാർത്ഥന അല്ലേ? സ്വർഗത്തിൽ നിന്ന് ഉണ്ണിയും ദൈവമാതാവും ഇറങ്ങി വന്ന് ഒരു സർക്കസുകാരൻ്റെ സർക്കസ് കണ്ട് കൈകൊട്ടിച്ചിരിക്കുന്നു. അപ്പോൾ ഞാനിതുവരെ നടത്തിയത് എന്ത് പ്രാർത്ഥനയായിരുന്നു? റെക്ടറച്ചൻ പിന്നീട് വലിയ മരിയ ഭക്തനായി എന്ന്. അപേക്ഷിച്ചാൽ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന പ്രാർത്ഥന എഴുതിയുണ്ടാക്കിയ വിശുദ്ധ ബെർണാഡായി അച്ഛൻ രൂപാന്തരപ്പെട്ടു. എത്രയും ദയയുള്ള മാതാവേ എന്ന പ്രാർത്ഥന അദ്ദേഹമാണ് അവിടെ വെച്ച് എഴുതിയുണ്ടാക്കിയതത്രേ. പ്രിയ കൂട്ടുകാരെ, പുതുവർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തിൽ കുറേയേറെ ദുഃഖങ്ങളും വേദനകളും മാത്രമേ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാകുള്ളൂ. ഒരു പക്ഷേ ഈ പുതുവർഷം ആരംഭിക്കുമ്പോൾ പാതിരാ കുർബാനയ്ക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കാം നാം ഇരിക്കുന്നത്. അല്ലെങ്കിൽ വിചാരിച്ച പോലെ ഒന്നും ഈ കഴിഞ്ഞ വർഷം സാധിച്ചില്ല എന്ന വിഷമത്തിലായിരിക്കും നിങ്ങൾ. നമുക്കോർക്കാം, ചിട്ടപ്പെടുത്തിയ വാചാലമായ പ്രാർത്ഥനകളല്ല ദൈവം ആഗ്രഹിക്കുന്നത് എന്ന്. സ്വന്തം ജീവിതം എളിമപ്പെടുത്തി എനിക്കുള്ളത് മുഴുവൻ കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിൻ്റെ മുമ്പിൽ, നിൻ്റെ ജീവിതത്തിൽ നീ നോക്കുമ്പോൾ നിനക്ക് ആകെ ഒരു കാര്യമേ ഉള്ളൂ, എപ്പോഴും സഹനം, എപ്പോഴും സാമ്പത്തിക പ്രതിസന്ധികൾ. അങ്ങനെയെങ്കിൽ അത് മുഴുവൻ ഈ വർഷത്തിൽ, പുതുവർഷത്തിൽ ഉണ്ണിയുടെ മുമ്പിൽ സമർപ്പിക്കാം. എപ്പോഴും നമുക്ക് ഓർക്കാം, ധനവാനായാലും ദരിദ്രനായാലും പണ്ഡിതനായാലും പാമരനായാലും കറുത്തവനായാലും വെളുത്തവനായാലും എല്ലാവർക്കുമായി കാത്തിരിക്കുന്നത് ആറടി മണ്ണേ ഉള്ളൂ. ഈ ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ ഒന്നോർക്കാം, ഒരു വർഷം കടന്നുപോയി. അതിൻ്റെ അർത്ഥം നമ്മുടെ കല്ലറയിലേക്കുള്ള ദൂരം കുറഞ്ഞു, നമ്മൾ ഒന്നുകൂടി കല്ലറയിലേക്ക് അടുത്തു. ആ ഒരു ചിന്ത ഈ ദിവസങ്ങളിൽ നമുക്ക് കൊണ്ടുവരാം. ഒരു ദിവസം കഴിയുമ്പോൾ ഓർക്കാം, കല്ലറയിലേക്കുള്ള ദൂരം കുറഞ്ഞു. എൻ്റെ ആയുസ്സിൽ എത്ര ദിവസം കർത്താവ് എഴുതി വച്ചിട്ടുണ്ടോ? ഒരു പക്ഷേ 100,000 ദിവസമാണ് എഴുതി വെച്ചതെങ്കിൽ, ഇനിയും 100,000 ദിവസം എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ -1 എന്നെഴുതാം. ഒരു ദിവസം കഴിയുമ്പോൾ, ഒരു വർഷം കഴിയുമ്പോഴോ 365 ദിവസം കുറച്ചോളൂ. ഇനി ബാക്കിയുള്ള ദിവസങ്ങൾ സഹിച്ചാൽ മതി കല്ലറയിലേക്ക് എത്താൻ. നമുക്ക് ഓർക്കാം, നമ്മുടെ കല്ലറയിലേക്കുള്ള ദൂരമാണ് കുറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു കാര്യം ഓർക്കാം, ഇനി എത്ര ദൂരം എത്ര ദിവസം ഉണ്ടെന്നറിയില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ജീവിതം ദൈവത്തിരുമുമ്പിൽ സമർപ്പിക്കാം. ആ ജീവിതം എടുത്ത് സമർപ്പിക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കാം, അകലെ നിന്ന് ഈ ജീവിതം ഉണ്ണീശോയുടെ മുമ്പിൽ കാഴ്ചവെക്കുമ്പോൾ അകലെ നിന്ന് നമ്മുടെ ജീവിതത്തെ ഒന്ന് നോക്കാം. ആ സമർപ്പിച്ച ജീവിതത്തിൽ ചതിയും വഞ്ചനകളും ഒക്കെ ഉണ്ടായിരുന്നു? അത് ദൈവം നോക്കും. ലേവ്യർ 25:18 പറയുന്നത് പോലെ, ഈ ജൂബിലി വർഷത്തിൽ നിങ്ങൾ എൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുകയെങ്കിൽ ദേശത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും, ഭൂമി അതിൻ്റെ ഫലം നൽകും, നിങ്ങൾ തൃപ്തിയാവോളം ഭക്ഷിച്ച് സുരക്ഷിതരായി വസിക്കും. ഇതൊന്ന് നമുക്ക് നോക്കാം, ചട്ടങ്ങളും നിയമങ്ങളും പാലിച്ചതാണോ ഈ വർഷം എൻ്റെ ജീവിതം?
ആ ജീവിതമാണോ ഞാനിപ്പോൾ ഉണ്ണിയുടെ മുമ്പിൽ കാഴ്ചവെച്ചിരിക്കുന്നത്? അതോ എപ്പോഴും മറ്റുള്ളവരെ വേദനിപ്പിച്ചും മുറിപ്പെടുത്തിയും ചതിച്ചും വഞ്ചിച്ചും ഞാനെന്ന ഭാവം മനസ്സിൽ വെച്ചും ഈഗോയും മറ്റും കൊണ്ടു നടന്നും ഞാൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് ധരിച്ചും ഓരോ വേദനകൾക്കും ദൈവത്തോട് പരാതി പറഞ്ഞും എപ്പോഴും നെഗറ്റീവ് ചിന്തിച്ചും മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കാൻ കഴിയാതെയും മറ്റുള്ളവർക്കും ദൈവത്തിന് മുമ്പിൽ ഒരു സ്ഥാനമുണ്ട് എന്ന ചിന്തയില്ലാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയ സംഭവങ്ങളും എല്ലാം ആ ജീവിതത്തിൽ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്നുണ്ടോ എന്നൊന്ന് നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉണ്ണീശോയോട് പറയാം, ദാ പിടിച്ചോ ഈ ജീവിതം, ഇത് കഴിഞ്ഞ വർഷം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു, അതുകൊണ്ട് ഇനി ആ ജീവിതം ഞങ്ങൾക്ക് വേണ്ട, നീ ഈ ജീവിതം അങ്ങോട്ടെടുത്ത് പുതിയ ചിന്തകളുമായിട്ടുള്ള ഒരു ജീവിതം, ഒരു ഹൃദയം എനിക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതല്ല, വേദനകൾ മാത്രമേ കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ളൂ എങ്കിൽ മൊത്തമായി അത് ഈശോയ്ക്ക് കൊടുത്തോളൂ. എൻ്റെ പ്രാർത്ഥന ഇതാണ് കർത്താവേ, വേദനകൾ നിറഞ്ഞ ജീവിതം, ജോലിഭാരം മൂലം വിഷമിച്ചിരിക്കുകയാണ്, എവിടെയും എത്തുന്നില്ല, അങ്ങനെയായിരുന്നു ഈ വർഷം, അതും ഗ്രോട്ടോയുടെ മുമ്പിൽ അമ്മയുടെയും മകൻ്റെയും മുമ്പിൽ കാഴ്ചവെച്ചോളൂ. നമുക്കൊന്ന് ഇത് താങ്ങാൻ പറ്റില്ലെന്നേ, നമുക്ക് താങ്ങാൻ കഴിയാത്ത ഭാരങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ അതെല്ലാം ഈശോയുടെ മുമ്പിൽ വെച്ച് കൊടുത്തു. മക്കളൊന്നും പറയുന്നത് അനുസരിക്കുന്നില്ല, പരിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ പറഞ്ഞാൽ പോവില്ല, ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ, ഒന്നും മിണ്ടാതിരുന്നൂടെ എങ്ങനെ, ഇങ്ങനെയാണ് മാതാപിതാക്കന്മാരോട് ഇപ്പോഴത്തെ മക്കൾ ചോദിക്കുന്നത്, ഒന്നും മിണ്ടാതിരുന്നൂടെ, ഉപദേശം തന്നെ ഉപദേശം. ഇത്ര നാൾ ഉപദേശിച്ചിട്ടും ശരിയായില്ലെങ്കിൽ ഉണ്ണീശോയുടെ മുമ്പിലേക്ക് വെച്ചു കൊടുത്തോളൂ. പറയണം ഉണ്ണീശോയോട്, നീ ദാനമായി തന്ന മക്കളല്ലേ, നീ തന്നെ നോക്ക്, ഈ ഭാരമൊന്ന് ഇറക്കി വെച്ച് നോക്ക്, ഉണ്ണീശോ വന്ന് കൊണ്ടുപോയിക്കോളും ഈ ഭാരം. ഈ ഭാരം തന്നെയാണ് കേട്ടോ പ്രാർത്ഥന. പക്ഷേ ഈ ഭാരങ്ങൾ ചുമക്കുമ്പോൾ ദേഷ്യം വരരുത്, വെറുപ്പ് വരരുത്. എപ്പോഴും നമുക്ക് നമ്മുടെ ഭാരങ്ങളെ നോക്കി പറയാം, ദാ ദൈവം വെഞ്ചിരിച്ച് തന്ന കുരിശ്. ഒരിക്കലും ജീവിത പങ്കാളി സ്നേഹിച്ചിട്ടില്ലേ, കുഴപ്പമില്ല, ആ ജീവിത പങ്കാളിയെ നോക്കിയിട്ട് പറയണം, ദാ വരുന്നു എൻ്റെ കുരിശ് വെഞ്ചിരിച്ച് തന്നതാ, ഇതിനെ ഞാൻ ചുമക്കുക തന്നെ ചെയ്യും. ഇട്ടെറിഞ്ഞു പോകരുത് കുരിശുകൾ. കുരിശിട്ടെറിഞ്ഞു പോയാൽ പിന്നെ എങ്ങനെയാണ് കാനാൻ ദേശത്തേക്ക് കടക്കുക? കൊള്ളക്കാരുടെ കഥ കേട്ടിട്ടില്ലേ, കുരിശ് പാലമായിട്ടിടണ്ടേ? അതുകൊണ്ട് ഒരു കുരിശും വെട്ടിക്കുറയ്ക്കാൻ ഓടി നടക്കരുത്. ഓട്ടിസം ബാധിച്ചതാണോ നിൻ്റെ കുട്ടി? ഒരു മിനിറ്റ് പോലും പ്രാർത്ഥിക്കാൻ പറ്റണില്ല ചേച്ചി, ഇതാണ് കംപ്ലൈൻറ്റ്. ഞാൻ അവരോട് പറഞ്ഞു, നീ എന്തിനാണ് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നത്, നിൻ്റെ ജീവിതം തന്നെ പ്രാർത്ഥനയല്ലേ, അത് നന്നായി സമർപ്പിച്ചാൽ മതി. പണി കഴിഞ്ഞിട്ടുള്ള നേരമില്ല ചേച്ചി, ഒന്ന് പ്രാർത്ഥിക്കാനിരിക്കാൻ പറ്റുന്നില്ല, എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കി 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 തളർന്നു പോവാണ്. കുഴപ്പമില്ലെന്നേ, അത് തന്നെയാണ് പ്രാർത്ഥന. പണിയെടുക്കുമ്പോൾ പറഞ്ഞോ, കർത്താവേ നീ ഇതാണല്ലോ എനിക്ക് തന്ന ജീവിതം, ദാ ഈ ജീവിതം ഞാൻ പ്രാർത്ഥനയാക്കി മാറ്റുന്നു. അധ്വാനിച്ചിട്ട് എത്ര അധ്വാനിച്ചിട്ടും കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ തക്കവണ്ണമുള്ള സാമ്പത്തികം ലഭിക്കുന്നില്ല, അതിൻ്റെ ടെൻഷനാണ്. 40 വയസ്സായിട്ടും മകൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ ടെൻഷനാണ്. എന്തിനാണ് ടെൻഷൻ എടുക്കുന്നത്? അവനെ സൃഷ്ടിച്ച ദൈവം അവന് വിവാഹം വിധിച്ചിട്ടില്ലെങ്കിലോ? വിട്ടുകളയണം, ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് നമ്മെക്കുറിച്ച്, അത് നാശത്തിനല്ല ക്ഷേമത്തിന് തന്നെയാണ്. ഒരു തലമുടി കൊഴിയുന്നത് പോലും കർത്താവ് അറിയുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ദൈവം അറിയുന്നില്ലേ?
നമ്മൾ ഒരേയൊരു കാര്യം മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ ഏതവസ്ഥയിലായിരിക്കുന്നു അത് ദൈവത്തിന് കാഴ്ചവെക്കുക. മനസ്സിൽ ആഗ്രഹം വേണം, പ്രാർത്ഥിക്കണമെന്നും നന്നാവണമെന്നും മാറ്റങ്ങൾ വരുത്തണമെന്നും ആഗ്രഹം വേണം. എന്നിട്ട് അത് ചെയ്യാൻ പരിശ്രമിക്കുകയും വേണം. മദർ തെരേസ പറയുന്നത് പോലെ, നീ എന്തുമാത്രം നൽകി എന്നുള്ളതല്ല, എന്തുമാത്രം സ്നേഹത്തോടു കൂടെ അത് നൽകുന്നു എന്നതാണ് കർത്താവ് നോക്കുക. നമുക്ക് നമ്മുടെ സഹനങ്ങളെ സ്നേഹത്തോടു കൂടെ കർത്താവിന് തന്നെ സമർപ്പിക്കാം. എന്നിട്ട് ഇന്നു മുതൽ കാഴ്ചവെച്ച് കാത്തിരിക്കാം. പുതുവർഷത്തിൽ ദൈവം പുതിയ ഒരു ചിന്ത നിറഞ്ഞ ഹൃദയം നമുക്ക് തരും. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ജീവിതം ഇന്നു മുതൽ കാഴ്ചവെക്കാൻ നമുക്ക് ശ്രമിക്കാം. ഇന്നു മുതൽ ഓരോ നിമിഷവും ചിന്തിക്കാം, ഈ കഴിഞ്ഞ വർഷത്തിൽ ഇങ്ങനെയെല്ലാം ഉണ്ടായി, ഈ കഴിഞ്ഞ വർഷത്തിൽ ഇങ്ങനെയൊക്കെ അപാകതകൾ വന്നു, കർത്താവേ ഞാൻ ഇതാ എൻ്റെ ഈ ജീവിതം സർക്കസുകാരൻ കാഴ്ചവെച്ചതുപോലെ ഇതാ കാഴ്ചവെക്കുന്നു, നീ അത് ഏറ്റെടുക്കണമേ. ഒരു പുതുവർഷത്തിൽ ഒരു പുതിയ ചിന്തയുമായി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ന്യൂ ഇയർ രാത്രിയിൽ കോലം കത്തിക്കാറില്ലേ? ഒരു വർഷത്തെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാൽ, പാപത്തിൻ്റെ സ്വാധീനത്താൽ നമ്മളെ ദൈവീക ജീവൻ നഷ്ടമായി. നമ്മൾ ദൈവീക ജീവൻ നഷ്ടമായാൽ അത് പിന്നെ കത്തിക്കാനല്ലേ കഴിയുള്ളൂ? അങ്ങനെ നമ്മുടെ ദൈവീക ജീവൻ നഷ്ടമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കോലം കത്തിക്കാം. ഒരു കോലമായിത്തീർന്ന മനുഷ്യൻ്റെ പ്രതീകമാണത്. ജീവൻ നഷ്ടപ്പെട്ട ആ മനുഷ്യക്കോലത്തെ അതിൻ്റെ എല്ലാ എതിരനുഭവങ്ങളോടും കൂടെ കത്തിച്ച് കളയാം. ദൈവീക ജീവൻ നഷ്ടപ്പെട്ട ഈ മനുഷ്യക്കോലം നമുക്ക് വേണ്ട. ഈശോയോട് പ്രാർത്ഥിക്കാം, ദൈവീക ജീവൻ നിറഞ്ഞ ഒരു മനുഷ്യക്കോലം എനിക്ക് ഈ പുതുവർഷത്തിൽ നൽകണമേ. എത്ര സഹനങ്ങളുണ്ടെങ്കിലും അതിനെ കൃപയ്ക്കായി മാറ്റാനുള്ള കൃപ എനിക്ക് നൽകണമേ. അതുപോലെ വിറ്റാമിൻ ഐ കൂടുതലായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ എളിമയുടെ ഒരു ജീവിതം എനിക്ക് നൽകണമേ. ഐ എം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്ന ചിന്തയാണ് കഴിഞ്ഞ വർഷം മുഴുവനെങ്കിൽ ഒന്നിരുത്തി ചിന്തിക്കണം. ഞാനൊരു ശരിയേയല്ല, ഞാനൊരു ശരിയല്ല, ഒരു പൂർണ്ണ ശരിയല്ല. എന്നേക്കാൾ ശരിയുള്ളവർ ധാരാളമുണ്ട്. മറ്റുള്ളവരാണ് ശരി. അതുകൊണ്ട് എപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തരുത്. ഞാൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് ഒരിക്കലും ധരിക്കരുത്. എല്ലാവരും പറയുന്നതിലും ശരിയുണ്ടാകാം. അതുകൊണ്ട് നമുക്ക് ചിന്തകളെ മാറ്റാൻ നമ്മുടെ ഈ ഹൃദയം ഗ്രോട്ടോയുടെ മുമ്പിൽ സമർപ്പിക്കാം. അതായത് സ്വർഗം എവിടെ നിൽക്കുന്നോ അതൊരു ഗ്രോട്ടോയായി സങ്കല്പിക്കാം. എടവക ദേവാലയത്തിൽ പോയി ഉണ്ണിയുടെ മുമ്പിൽ ഈ ജീവിതം അങ്ങ് കൊടുത്തോളൂ. സഹനമായാലും പാപമായാലും ദൈവം എടുത്തോട്ടെ. ദൈവീക ജീവൻ നഷ്ടപ്പെട്ട ഈ കോലം നമുക്ക് കത്തിക്കാം. എന്നിട്ട് ഇന്നു മുതൽ പുതിയ ഒരു കോലം നമുക്ക് ലഭിക്കാൻ കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അതിനായി അനുഗ്രഹിക്കട്ടെ. ഓർക്കാം, നമ്മുടെ ജീവിതമാണ് പ്രാർത്ഥന കേട്ടോ. ഈ ജീവിതത്തിൽ സത്യവും നീതിയും ഉണ്ടായിരുന്നുവെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും നല്ല പ്രാർത്ഥന. വെറുതെ അവിടെ ഇവിടെയും ഓടി നടന്നിട്ടും കുറേ എണ്ണി തിട്ടപ്പെടുത്തി പ്രാർത്ഥിച്ചിട്ടും അധികം പ്രയോജനമുണ്ടാകില്ല. മാറ്റം വരുത്തിയ ജീവിതമാണെങ്കിൽ, എളിമയുള്ള ജീവിതമാണെങ്കിൽ, അതാണ് ദൈവം ഇഷ്ടപ്പെടുന്ന കാഴ്ച എന്ന് എപ്പോഴും ഓർക്കാം. മറ്റുള്ളവരെ വേദനിപ്പിച്ചും അവരുടെ ജീവിതം തകർത്തും നമ്മൾ കുറേ എണ്ണിത്തിട്ടപ്പെടുത്തി പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം? അതേസമയം മറ്റുള്ളവർക്ക് വേണ്ടി മുറിക്കപ്പെട്ട് അവരുടെ വഞ്ചനകളും വേദനകളും സഹിച്ച് എന്തെങ്കിലും പരിഹാര പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത്
നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാരം ചെയ്ത് ഇത്രയേ ഉള്ളൂ എന്ന് കർത്താവിനോട് പറഞ്ഞാൽ അത് ദൈവം സ്വീകരിക്കും. എപ്പോഴും ഓർക്കാം ഈ സർക്കസുകാരനെ. വലിയ വലിയ വാചാലമായ പ്രസംഗങ്ങളും വലിയ വലിയ പ്രാർത്ഥനകളുമെല്ലാം കുറേയധികം ചൊല്ലിത്തീർക്കുമ്പോൾ ഓർക്കാം എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരിൽ നിന്നൊരു ചതി വന്നാൽ, ഒരു വേദന വന്നാൽ ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കുക? അപ്പോൾ തന്നെ പോയി കേസ് കൊടുക്കുമോ? അങ്ങനെയെങ്കിൽ പിന്നെ പ്രാർത്ഥനയിൽ വലിയ അർത്ഥമൊന്നുമില്ല. ചതിക്കപ്പെടുമ്പോഴും വഞ്ചിക്കപ്പെടുമ്പോഴും സാമ്പത്തികമായ നഷ്ടം വരുമ്പോഴും വേണമെങ്കിൽ മറുഭാഗത്തുള്ളവരെ കേസ് കൊടുത്ത് ജയിലിലടയ്ക്കാം, അല്ലെങ്കിൽ പിഴയിടയിപ്പിക്കാം. എന്നാൽ അത് വേണ്ട എന്ന് വെച്ച് ക്ഷമിച്ച് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ അതായിരിക്കും ഈ എണ്ണിത്തിട്ടപ്പെടുത്തുന്ന പ്രാർത്ഥനകളേക്കാൾ നല്ലത് എന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ക്ഷമിക്കാനായിട്ടുള്ള കൃപ, എന്തുകൊണ്ട് ദ്രോഹം നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടെയെന്ന് കൊരിന്തസ്കാർക്ക് എഴുതിയ ലേഖനം ഓർക്കാം. അങ്ങനെ കഴിഞ്ഞ വർഷം പറ്റിയിട്ടില്ലെങ്കിൽ ഈ വർഷം അങ്ങനെ സാധിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഗ്രോട്ടോയുടെ മുമ്പിൽ സർക്കസ് കളിക്കുന്ന സർക്കസുകാരനെ മറക്കല്ലേ. ജീവിതമാണ് പ്രാർത്ഥന. നിനക്കെന്തുണ്ട്? അത് എളിമയോടുകൂടി, അത് ആരെയും വേദനിപ്പിക്കാത്തൊരു ജീവിതമാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല പ്രാർത്ഥന എന്ന്. അതാണ് പരിശുദ്ധ കുർബാനയിൽ സമർപ്പിക്കാൻ ഏറ്റവും നല്ല കാഴ്ച. ഈ പുതുവർഷത്തിൽ നമുക്കും ഇങ്ങനെ ഒരു ജീവിതം ലഭിക്കാൻ കാത്തിരിക്കാം. ദൈവിക ജീവനില്ലാത്ത പഴയ കോലം നമുക്ക് കത്തിക്കാം. കാത്തിരിക്കാം, ദൈവം നമ്മെ അനുഗ്രഹിക്കും, തീർച്ചയാണ്.